ഇനി അടുത്ത ബയോമോളിക്യൂളാണ് ലിപ്പിഡ്. ലിപ്പിഡ് എന്ന് പറയുന്നത് ദേ ആർ വാട്ടർ ഇൻസോലുബിൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ജലത്തിൽ ലയിക്കാത്ത കോമ്പൗണ്ട്സ് ആണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ദേ ആർ വാട്ടർ ഇൻസോലുബിൾ കോമ്പൗണ്ട്സ്. ലിപ്പിഡ്സ് ആർ സിമ്പിൾ ഫാറ്റി ആസിഡ്. ലിപ്പിഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഫാറ്റി ആസിഡാണ്. ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫാറ്റി ആസിഡിന് ഹാസ് എ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ആൻ ആർ ഗ്രൂപ്പ്. ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് അതിൻ്റെ ആർ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് സ്ട്രക്ചർ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇത്രയും മനസ്സിലാക്കുക, ലിപ്പിഡ്സ് ആർ ഇൻസോല്യൂബിൾ കോമ്പൗണ്ട്സ്. വാട്ടർ ഇൻസോല്യൂബിൾ കോമ്പൗണ്ട്, വെള്ളത്തിൽ ലയിക്കാത്തതാണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. പിന്നെ അത് സിമ്പിൾ ഫാറ്റി ആസിഡാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, ഫാറ്റി ആസിഡ്സ് ഹാസ് എ കാർബോക്സിൽ ഗ്രൂപ്പ്. ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, അത് എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആ അറ്റാച്ച്ഡ് ടു ആൻ ആർ ഗ്രൂപ്പ്. ഒരു ആർ ഗ്രൂപ്പുമായിട്ട്, സൈഡ് ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ആർ ഗ്രൂപ്പ് എന്തൊക്കെയാകാം, കുഡ് ബി എ മീഥൈൽ ഗ്രൂപ്പ് ആകാം, എ ഈഥൈൽ ഗ്രൂപ്പ്, ഒരു ഈഥൈൽ ഗ്രൂപ്പ് ആകാം, പിന്നെ ഹയർ നമ്പർ ഓഫ് സി എച്ച് ടു ഗ്രൂപ്പ് ആകാം, കുറേ സി എച്ച് ടു ഗ്രൂപ്പുകൾ ആകാം. അപ്പം നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും എന്താണ് ഒരു ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇവിടെ രണ്ട് തരം ലിപ്പിഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ നോക്കുക. അപ്പോൾ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എ ആർ ഗ്രൂപ്പ്. അപ്പം ഇതാണ് നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പ്, സി ഒ ഒ എച്ച്. ഇതാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു ആർ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ആർ ഗ്രൂപ്പ് എന്തൊക്കെയാക്കാം നമ്മൾ പറഞ്ഞു, ആ ഹൈ നമ്പർ ഓഫ് സി എച്ച് ടു ഗ്രൂപ്പ്. ദാ ഇവിടെ സി എച്ച് ടു ഗ്രൂപ്പ് കുറേ ഇല്ലേ, അപ്പോൾ ഹൈ നമ്പർ ഓഫ് സി എച്ച് ടു ഗ്രൂപ്പ്. ഇല്ലൊരു മീഥൈൽ ഗ്രൂപ്പ് ആകാം സി എച്ച് ത്രീ, അല്ലെ സി എച്ച് ടു സി എച്ച് ത്രീ ആകാം. അപ്പോൾ ഇങ്ങനൊരു ആർ ഗ്രൂപ്പിലോട്ട് കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിപ്പിഡ് അല്ലെങ്കിൽ സിമ്പിൾ ഫാറ്റി ആസിഡ്. ഇനി നമുക്ക് ഒരു ഫാറ്റി ആസിഡുകളെ രണ്ടായിട്ട് തിരിക്കാം, അതിൻ്റെ ഡബിൾ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിത്തൗട്ട് ഡബിൾ ബോണ്ട്. ഇവിടെ സി എച്ച് ടു സി എച്ച് ടു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ വിത്തൗട്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. എന്താണ്, ആ വിത്തൗട്ട് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലെങ്കിൽ അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താണെന്ന് വെച്ചാൽ വിത്ത് വൺ ഓർ മോർ സി ഡബിൾ ബോണ്ട്. ദാ ഇവിടെ നമുക്ക് കാണാം, ദാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതുപോലെ ഒന്നോ അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് വിളിക്കാം. നമുക്ക് ഫാറ്റി ആസിഡിനെ അതിൻ്റെ ഡബിൾ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വിത്തൗട്ട് ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല, അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പിന്നെ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ വിത്ത് വൺ ഓർ മോർ ഡബിൾ ബോണ്ട്സ്. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഫാറ്റി ആസിഡിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. എന്താ ഇങ്ങനെ കൊടുക്കും, സി എച്ച് ത്രീ സി എച്ച് ടു ഫോർട്ടീൻ സി ഒ എച്ച്, ഇങ്ങനെ ഒരു സ്ട്രക് ഇത് കൊടുക്കും. ഈ ഒരു ഫോർമുല കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം ഫാറ്റി ആസിഡ്, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് പാൽമിറ്റിക് ആസിഡ്. എന്താ പ്ലാമിറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് എഴുതിയാലും കുഴപ്പമില്ല. ഈ ഒരു ഫോർമുല തന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ദാ അവിടെ ഒരു സി എച്ച് ഗ്രൂപ്പ് ഉണ്ട്, സി ഒ എച്ച്, കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ആർ ഗ്രൂപ്പ്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നാൽ നമുക്ക് എഴുതാം അതൊരു പാൽമിറ്റിക് ആസിഡാണ് അല്ലെങ്കിൽ ഒരു ഫാറ്റി ആസിഡാണെന്ന്. നമുക്കിൽ ഈ പോർഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്, കുറച്ചും കൂടെ മനസ്സിലാകും. ഇനി സിമ്പിൾ ലിപ്പിഡ് ഇസ് എ ഗ്ലിസറോൾ. നമ്മൾ പറഞ്ഞു സിമ്പിൾ അമിനോ ആസിഡ് ഏതായിരുന്നു, ആ സിമ്പിൾ അമിനോ ആസിഡ് ഗ്ലൈസിൻ ആണ്. സിമ്പിൾ ലിപ്പിഡ് ഏതാണ്, ആ സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നത് ഗ്ലിസറോളാണ്. എന്താണ് ഒരു ട്രൈ ഹൈഡ്രോക്സി
പ്രൊപ്പെയിൻ ആണ്, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ ആണ്. ഇതാ ഇവിടെ സി എച്ച് ടു ഒ എച്ച്, ഇവിടെ സി ഒ എച്ച്, എച്ച് അവിടെ വരുന്നു, സി എച്ച് ടു ഒ എച്ച്. അപ്പോൾ ഇതാണ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ ഇതാണ് ലിപ്പിഡിൻ്റെ സിമ്പിൾ ഗ്ലിസറോൾ. സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നത് ഗ്ലിസറോളാണ്. പിന്നെ ഇവിടെ മഞ്ഞ ടേബിളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് നമ്മൾ അതിനെ വിളിക്കും മോണോഗ്ലിസറൈഡ്സ്. ശ്രദ്ധിക്കുക, ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് നമ്മൾ അതിനെ വിളിക്കും മോണോഗ്ലിസറൈഡ്സ്. രണ്ട് ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് അതിനെ നമ്മൾ വിളിക്കും ഡൈഗ്ലിസറൈഡ്സ്. എന്താ വിളിക്കുന്നത്? ആ ഡൈഗ്ലിസറൈഡ്സ്. രണ്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് നമ്മൾ വിളിക്കും ഡൈഗ്ലിസറൈഡ്സ്. ഇവിടെ മൂന്ന് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടി ചേർന്നാൽ, മൂന്ന് ഫാറ്റി ആസിഡ് വരുമ്പോൾ എന്താ വിളിക്കുന്നത്? മൂന്ന് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് നമ്മൾ വിളിക്കും ട്രൈഗ്ലിസറൈഡ്സ്. ഒന്നും കൂടെ പറയാം, ഒരു ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് അതിനെ മോണോഗ്ലിസറൈഡ്സ് എന്നും, രണ്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് അതിനെ ഡൈഗ്ലിസറൈഡ്സ് എന്നും, മൂന്ന് ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് അതിനെ ട്രൈഗ്ലിസറൈഡ്സ് എന്നും വിളിക്കും. അപ്പോൾ സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നത് ഗ്ലിസറോളാണ്. സിമ്പിൾ അമിനോ ആസിഡ് ഏതായിരുന്നു? ആ ഗ്ലൈസിൻ ആയിരുന്നു. ഈ രണ്ട് പോയിൻറ്റും നിങ്ങൾ മറക്കരുത്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ്ഡ് ഓൺ മെൽറ്റിംഗ് പോയിൻറ്റ് ലിപ്പിഡ്സ് ആർ ഓഫ് ടു ടൈപ്സ്. മെൽറ്റിംഗ് പോയിൻ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ലിപ്പിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാണ് ഫാറ്റ്, രണ്ടാമത്തെ ഓയിൽ. ഇപ്പോൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സോളിഡ് ഫോം ഓഫ് ലിപ്പിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ അതെന്തായിരിക്കും? സോളിഡായിട്ടിരിക്കും. അതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്, ഡബിൾ ബോൺസ് ഇല്ല. പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, നല്ല ചൂട് വന്നാൽ മാത്രമേ അത് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് സോളിഡ് ഫോമിൽ തന്നെ ഇരിക്കും. ഇനി അടുത്തതാണ് ഓയിൽസ്. ഓയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിപ്പിഡ്സ് ദാറ്റ് ആർ ഇൻ ലിക്വിഡ് ഫോം ഇൻ റൂം ടെമ്പറേച്ചർ ആർ കോൾഡ് ഓയിൽസ്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലിരിക്കുന്ന ലിപ്പിഡ്സിനെയാണ് നമ്മൾ ഓയിൽസ് എന്ന് വിളിക്കുന്നത്. അതിനെന്തായിരിക്കും? ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ലോ മെൽറ്റിംഗ് പോയിൻ്റ് വെച്ചാൽ നല്ല തണുപ്പ് വന്ന, അതിശക്തമായ തണുപ്പ് വന്നാൽ മാത്രമേ അതിൽ സോളിഡിലേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ലിക്വിഡ് ഫോമിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ വിൻ്റർ സീസണിലൊക്കെ അത് ലിക്വിഡ് ഫോമിലിരിക്കും. അതാണ് ഓയിൽസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ജിഞ്ചലി ഓയിലാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, കാരണം അവിടെ ഡബിൾ ബോൺസ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഇനി അടുത്തത്, സം ലിപ്പിഡ്സ് ഹാവ് ഫോസ്ഫറസ് ആൻഡ് ഫോസ്ഫോറിലേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദം, ദേ ആർ കോൾഡ് ഫോസ്ഫോ ലിപ്പിഡ്. അപ്പോൾ ലിപ്പിഡിൻ്റെ കൂടെ ഫോസ്ഫറസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അതിനെ വിളിക്കും ഫോസ്ഫോ ലിപ്പിഡ്സ്. സം ലിപ്പിഡ്സ് ഹാവ് ഫോസ്ഫറസ് ആൻഡ് ഫോസ്ഫോ റിലേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദം, ദീസ് ആർ ഫോസ്ഫോ ലിപ്പിഡ്. എന്താണ്? ഫോസ്ഫോ ലിപ്പിഡാണ്. അപ്പം അതിന് എക്സാമ്പിളാണ് ലെസിത്തിൻ. ദേ ആർ ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. ലെസിത്തിൻ എക്സാമ്പിളാണ്. ദേ ആർ ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ ലെസിത്തിൻ. ഇപ്പോൾ ഫോസ്ഫോ ലിപ്പിഡിൻ്റെ എക്സാമ്പിളാണ് ലെസിത്തിൻ. ഇനി അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ലിപ്പിഡ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലിപ്പിഡ്സ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. നമുക്കറിയാം ലിപ്പിഡ് എന്താണ്? ഇൻസോലുബിൾ ഇൻ വാട്ടറാണ്. ബിക്കോസ് ലിപ്പിഡ് മോളിക്യൂൾസ് ആർ എ ഹൈഡ്രോഫൈൽ, ബി ഹൈഡ്രോഫോബിക്, സി ന്യൂട്രൽ, ഡി സ്വിറ്റർ അയോൺ. എന്തായിരിക്കും? നമുക്കറിയാം സ്വിറ്റർ അയോൺ നമ്മൾ അമിനോ ആസിഡിൻ്റെ കേസിൽ പറയുന്നതാണ്. അപ്പം ഇത് ആൻസർ അല്ല. സി ന്യൂട്രൽ ആണോ? ലിപ്പിഡ്സ് അല്ല, ഇത് ആൻസർ അല്ല. ന്യൂട്രലും അല്ല. ഇനി ഹൈഡ്രോഫൈൽ ഹൈഡ്രോഫോബിക്കും. ഹൈഡ്രോഫൈൽ എന്ന് പറഞ്ഞാൽ വാട്ടർ ലവ്വിംഗ് ആണ്, കാരണം വാട്ടറിൽ സോലുബിൾ ആകും. പിന്നെ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ പേടിയുള്ളതാണ്, ഫോബിക് പേടിയാണ്. അപ്പം നമുക്ക് പറയാം ഹൈഡ്രോഫോബിക്കാണ് ലിപ്പിഡ്സ്. എന്താണ്? ഹൈഡ്രോഫോബിക്കാണ്. അതുകൊണ്ടാണ് ലിപ്പിഡ്സ് വാട്ടറിൽ ഇൻസോലുബിൾ ആകാത്തത്, ഇൻസോലുബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ ലിപ്പിഡ്സ് ഇൻസോലുബിൾ ആകാൻ കാരണം ലിപ്പിഡ്സ് എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്. ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, നെയിം ദ ഫോസ്ഫോ ലിപ്പിഡ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതായിരുന്നു എക്സാമ്പിൾ?
ആ ലിസിത്തിൻ ഇവിടെ തന്നിട്ടുണ്ട്. ലിസിത്തിനാണ് ഫോസ്ഫോലിപ്പിഡിന് എക്സാമ്പിൾ. ലിസിത്തിൻ സെൽ മെംബ്രയിൽ കാണുന്ന ലിസിത്തിൻ ഫോസ്ഫോലിപ്പിഡിന് ഒരു എക്സാമ്പിളാണ്. എന്താ ഫോസ്ഫോലിപ്പിഡ്? ആ ലിപ്പിഡും ഫോസ്ഫറസും കൂടി ചേർന്നാൽ അത് ഫോസ്ഫോലിപ്പിഡായിട്ട് മാറും. ഇനി ഐഡൻറ്റിഫൈ ദി ഓർഗാനിക് കോമ്പൗണ്ട്സ് എ ആൻഡ് ബി. ഇവിടെ രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആ CH3, CH2, 40, COH. ഇതേതാണ്? നമ്മൾ പറഞ്ഞതാണ് ആ പാൽമിറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് എന്ന് നമുക്ക് പറയാം. ഫാറ്റി ആസിഡ്. ഇനി ഇതേതാണ്? ആ ബി ഏതാണ്? ആ ഗ്ലിസറോൾ. ഗ്ലിസറോൾ അല്ലേ ഇത്? സിമ്പിൾ ലിപ്പിഡാണ്. നമ്മളെ സ്ട്രക്ചർ പറഞ്ഞു, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ, അത് ഗ്ലിസറോളാണ്. ഈ രണ്ട് സ്ട്രക്ചർ കൊണ്ട് ഞാൻ പറഞ്ഞില്ല, സ്ട്രക്ചർ ചോദിക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ട്രക്ചേഴ്സാണ്. നിങ്ങൾ ആ സ്ട്രക്ചേഴ്സ് എല്ലാം പഠിക്കണം. കാരണം ഏത് സ്ട്രക്ചർ വേണമെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത സ്ട്രക്ചേഴ്സൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ സ്ട്രക്ചറുകൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് എ ഏതാണ്? ആ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ പാൽമിറ്റിക് ആസിഡ് എന്ന് എഴുതാം. ബി ഏതാണ്? ഗ്ലിസറോൾ. ക്ലിയറായി. ഇനി നെയിം ദ മോളിക്യൂൾ ഫോർമഡ് വെൻ 3A മോളിക്യൂൾ റിയാക്ട് വിത്ത് 1B മോളിക്യൂൾ. ആ നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യം. 3A മോളിക്യൂളും ഈ ബി മോളിക്യൂളും കൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന മോളിക്യൂൾ ഏതാണ്? ഇപ്പോൾ എ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ പാൽമിറ്റിക് ആസിഡ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളും കൂടെ കൂടി ചേർന്ന് എന്താ കിട്ടുന്നത്? ആ മോളിക്യൂളിനെ വിളിക്കുന്ന പേരെന്താണ്? 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളും കൂടെ കൂടി ചേർന്നാൽ കിട്ടുന്ന മോളിക്യൂളിനെ നമ്മൾ എന്ത് വിളിക്കും? ആ ട്രൈ ഗ്ലിസറൈഡ്സ് നമ്മൾ വിളിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ട്രൈ ഗ്ലിസറൈഡ്സ്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്ന് മനസ്സിലായോ? സ്ട്രക്ചർ നമ്മൾ പഠിക്കാൻ പറഞ്ഞായിരുന്നു. സ്ട്രക്ചർ ചോദിക്കും എല്ലാ വർഷവും. ഏതെങ്കിലുമൊക്കെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് സ്ട്രക്ചർ ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചറുകളെല്ലാം പഠിക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ 3 എ മോളിക്യൂളും 1 ബി മോളിക്യൂളും കൂടെ കൂടി ചേർന്നാൽ എന്ത് കിട്ടും? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യമേ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമല്ല നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കറിയാം 3 ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്ന ട്രൈഗ്ലിസറൈഡ് കിട്ടുമെന്നറിയാം. പക്ഷേ ഈ സ്ട്രക്ചർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ആൻസറും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രക്ചർ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഫാറ്റി ആസിഡ്, ഹൗ വിൽ യു ഡിസ്റ്റിങ്ക്വിഷ് ദ? എങ്ങനെയാണ് ഇതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നത്? ഇതാ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു കാര്യം നിങ്ങളോട്ട് എഴുതി വെച്ചാൽ മതി. ഫാറ്റും ഓയിലും തമ്മിലുള്ള ഡിഫറൻസ്. ഫാറ്റ് എന്താണ്? ആ സോളിഡ് ഫോം ഇൻ ലിപ്പിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിലായിരിക്കും. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഇവിടെ ലിപ്പിഡ്സ് എന്താണ്? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലാണ്, ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഇത് രണ്ട് കോളം വരച്ചിട്ട് ഫാറ്റിൻ്റെ പ്രത്യേകതയും ഓയിൽസിൻ്റെ പ്രത്യേകത എഴുതി കഴിഞ്ഞാൽ ആൻസറ് അതിനുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത്രയാണ് ലിപ്പിഡ്സിൻ്റെ പോർഷൻ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ്സ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.